ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അസ്സലാം വലൈക്കും സുഖം എല്ലാവർക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി എനർജി ബൂസ്റ്റർ ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ വന്നിട്ട് ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജ്യൂസിൻ്റെ റെസിപ്പി എന്നൊന്നും വളരെയധികം പറയാനൊന്നുമില്ല, കാരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ടിലെ എനർജി, ഒത്തിരി എനർജറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എനർജി ബൂസ്റ്റ് ഡ്രിങ്കാണ് ഈ പാഷൻ ഫ്രൂട്ട്. ഇതെവിടെ കണ്ടോ, നല്ല പഴുത്ത് കിടക്കുന്ന പാഷൻ ഫ്രൂട്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഞാനങ്ങ് പറിക്കുകയാണ്. നമുക്ക് ജ്യൂസ് ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതാ ഞാൻ ഓൾറെഡി പറിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ല ഒരു എനർജി ബൂസ്റ്റർ ഡ്രിങ്ക് എന്ന് പറയാൻ ഞാൻ വേറെ ഒന്നും കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട്. വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ വള്ളിയോ ചെടിയോ ആദ്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഒരു കുട്ടി തൈ കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതാണ്. ഇപ്പം നാ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ഇതിൻ്റെ പഴുത്ത പാഷൻ ഫ്രൂട്ടൊക്കെ പറിച്ച് അവർക്ക് കൊടുക്കും. ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാ നമ്മളിപ്പോൾ അതിന് ജ്യൂസാക്കാൻ വേണ്ടി പോവുക. അപ്പം നമുക്കത് മുറിച്ച് അതിൻ്റെ അകത്തുള്ള പൾപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇച്ചിരി പുളി ഉള്ളത് കൊണ്ട് അതിന് മാക്സിമം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിതിലേക്ക് രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് കേട്ടോ ഇതിലിട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുളിപ്പ് രസം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മുടെ കൊച്ചു മക്കളുണ്ടാവല്ലോ വീട്ടിൽ, അപ്പോൾ അവർക്കൊക്കെ ഈ നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ തന്നെ കളിച്ചിട്ടൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന ആ ടൈമിൽ, ഏകദേശം ഒരു 12 മണി 1 മണി ആ ലഞ്ച് കഴിക്കുന്നതിന് മുന്നേ ഉള്ള ടൈമിൽ നമ്മൾ ഈ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനും അങ്ങനെ കുറച്ച് ചെയ്യാറൊക്കെ ഉണ്ട്. വീട്ടിലുണ്ടാകുന്ന സമയത്ത്, വർക്കിന് പോവാതിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു ജ്യൂസാണിത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കണ്ടിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഓൾറെഡി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവരാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒത്തിരി വെറൈറ്റി റെസിപ്പീസ് അതുപോലെ തന്നെ ഡ്രിങ്കും ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പഞ്ചസാരയും കൂട്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നതാണ്. അല്ലാതെ ഉണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഡയറക്റ്റ് കട്ട് ചെയ്ത് അതിൽ തന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ആ പഴുപ്പൊന്നും കോരി കോരി കഴിക്കുന്നത് എനിക്ക് ഏറ്റവും ബെറ്ററായിട്ടുള്ളത്. ഞാനങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം പിന്നെയുള്ള ഒരു വെറൈറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അടിച്ചിട്ട് അതിലേക്ക് ഒരു പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ഒരു ചെറിയൊരു എരിവും മധുരവും ഒക്കെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാറില്ല, എന്നാലും ബാക്കിയുള്ളവർക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം നല്ല രസമുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇത് കണ്ടോ, നല്ല മഞ്ഞ കളർ കണ്ടോ. എവിടെ നമ്മുടെ കളറോ മറ്റു കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പഞ്ചസാരയും ഇതിൻ്റെ പൾപ്പും മാത്രമേ ഉള്ളൂ. അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഈ റെസിപ്പീസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഓൾറെഡി ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെയും വെറൈറ്റീസ് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതും വരി പരീക്ഷിക്കാം നമുക്ക്. അപ്പോൾ എന്നും പറയാനുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എനിക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്തൊരു കിടുക്കച്ച് വീഡിയോസായിട്ട് വരുന്നവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.